തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവൈരാണിക്കുളത്ത് അനുവദിച്ച പിൽഗ്രിം ടൂറിസം അമ്യൂണിറ്റി ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല അടക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം കോടികൾ മുടക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് ക്ഷേത്രങ്ങളുടെ വികസനത്തിൽ നാനാജാതി മതസ്ഥരുടെ ഭാഗത്തുനിന്ന് സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ മികച്ച മതേതര കേന്ദ്രങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്നു എന്ന പ്രത്യേകത കൊണ്ട് കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ഉത്തമ ദാമ്പത്യത്തിന്റെ പ്രതീകങ്ങളായ ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം തേടി ലക്ഷോപലക്ഷം ഭക്തരാണ് ഓരോ നട തുറപ്പിനും വന്നെത്തുന്നത് മംഗല്യ ദേവതയായ പാർവതി ദേവിയെ ദർശിക്കാൻ എത്തുന്നവരിൽ അധികവും സ്ത്രീകളായതിനാൽ ക്ഷേത്രത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമാണെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമൂഹിക പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങളെ മന്ത്രി പ്രശംസിച്ചു അൻപത് സാദത്ത് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബെന്നി ബഹനാൻ എം പി മുഖ്യാതിഥിയായി ടൂറിസം വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ കെ രാജ്കുമാർ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ ശ്രീമൂല നഗരം പഞ്ചായത്ത് പ്രസിഡന്റ് അൽഫോൺസ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജിദ ബീരാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സെബാസ്റ്റ്യൻ വാർഡ് മെമ്പർ എം കെ കലാധരൻ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് അഗവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട് ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡി കമലമ്മ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി രാതുൽ റാം നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ കെ ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പതിനാല് കോടിയുടെ പദ്ധതിയാണ് പിൽഗ്രിം ടൂറിസം അമ്യൂണിറ്റി ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ ഇക്കഴിഞ്ഞ ജനുവരി പത്തൊമ്പതിനായിരുന്നു നിർമ്മാണോദ്ഘാടനം കോവിഡ് ഭീഷണിയെ തുടർന്ന് ഇടയ്ക്ക് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു ഇപ്പോൾ പൈലിംഗ് ജോലികൾ പൂർത്തിയായിട്ടുണ്ട് ആദ്യഘട്ടം അടുത്ത നട തുറക്കുന്ന ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ